പൂച്ചകളെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. നമുക്കിന്ന് കുറച്ച് വ്യത്യസ്തമായ പൂച്ചകളെ ഒന്ന് പരിചയപ്പെട്ടാലോ. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജെഫ്രീസ് കാറ്റ്. ഈ പേര് കേട്ടിട്ട് കൗതുകം തോന്നുന്നുണ്ടോ? പ്രശസ്ത പ്രകൃതി ശാസ്ത്രജ്ഞനായ ജെഫ്രി സൺ ഹില്ലേറിയറിൽ നിന്നാണ് ഈ പൂച്ചയ്ക്ക് ഈ ഒരു പേര് ലഭിച്ചത്. വലിപ്പത്തിലും രൂപത്തിലും ജെഫ്രി പൂച്ച സാധാരണ വളർത്തു പൂച്ചയ്ക്ക് സമാനമാണ്. പക്ഷേ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള ഏറ്റവും ചെറിയ കാട്ടുപൂച്ചകളിൽ ഒന്നാണിത്. ഭംഗിയുള്ള ഈ കാട്ടുപൂച്ചകൾ ഉയർന്ന മരങ്ങളിൽ കയറാനും വെള്ളത്തിൽ ഇര പിടിക്കാനും കഴിവുള്ള മികച്ച വേട്ടക്കാരാണ്. പക്ഷേ അവയുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ്. കാരണം രോമങ്ങൾക്ക് വേണ്ടി വേട്ടക്കാർ അവയെ കൊല്ലുന്നു. ജെഫ്രി പൂച്ചകൾ മാംസഭുക്കുകളാണ്. അവ പ്രധാനമായും ചെറിയ ജീവികളെ വേട്ടയാടുന്നു. എന്നാൽ പക്ഷികൾ, പാമ്പുകൾ, ഷഡ്പദങ്ങൾ, ഉഭയജീവികൾ, മത്സ്യം തുടങ്ങിയ മറ്റ് ജീവജാലങ്ങളെയും അവ ഇരയാക്കും. ഈ പൂച്ചകൾ രാത്രിയിലാണ് ഇര പിടിക്കാൻ ഇറങ്ങുന്നത്. കൂടാതെ ഇണചേരൽ സമയത്ത് മാത്രം സമ്പർക്കം പുലർത്തുന്നവയുമാണ്. കനേഡിയൻ ലിങ്ക്സ്. ഈ ഇനം പൂച്ചകൾ അപകടകരമായ ഒന്നാണ്. മനുഷ്യരെ അവർ ഉപദ്രവിക്കാറില്ല. പക്ഷേ അവയെ ഭയപ്പെടുത്തിയാൽ അവർ ഉപദ്രവിക്കും. ലിങ്ക്സ് അടികൂടുന്നതിന്റെ ലക്ഷണങ്ങൾ അപൂർവമായി മാത്രമേ കാണാനാകൂ. ശത്രുക്കളുടെ മേൽ ഇടിച്ചു കയറി ആക്രമിക്കുന്ന സ്വഭാവമുള്ളവരാണ് ലിങ്ക്സ്. പക്ഷികൾ, മുയലുകൾ, എലികൾ അല്ലെങ്കിൽ മാനുകൾ എന്നിവയെ ആക്രമിക്കുകയും ചെയ്യുന്നു. അവയുടെ മൂർച്ചയുള്ള പല്ലുകളും നഖങ്ങളും കൊണ്ട് ശത്രുക്കളെ അവ ആക്രമിക്കുന്നു. എന്നാലും ലിങ്ക്സ് നല്ലൊരു വേട്ടക്കാരല്ല. തീർച്ചയായും ഒരു പൂർണ്ണ വലിപ്പമുള്ള മനുഷ്യനെ കൊല്ലാൻ അവയ്ക്ക് സാധിക്കും. അവർക്ക് ഗുരുതരമായ പരിക്കേൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. കൂടാതെ അവ പേവിഷബാധയും വഹിക്കുന്നു. അതിനാൽ അവയെ ഒഴിവാക്കാനുള്ള മറ്റൊരു കാരണം കൂടിയാണിത്. ആനുവൽ കാറ്റ്. ഈ പൂച്ചകൾ പാലസ് എന്ന പേരിലും അറിയപ്പെടുന്നു. നീളമുള്ളതും ഇടതൂർന്നതുമായ ഇളം ചാര നിറത്തിലുള്ള രോമങ്ങളുള്ള ചെറിയ കാട്ടുപൂച്ചകളാണിവ. എന്നാലും കണ്ടാൽ ഒരു വളർത്തുപൂച്ചയാണെന്ന് തോന്നും. പക്ഷേ ഈ പൂച്ചകളെ കാണാൻ ഭംഗിയുള്ളത് കൊണ്ട് വളർത്തുമൃഗങ്ങളായി വളർത്തരുത്. അവർ ശരിക്കും വന്യമൃഗങ്ങളാണ്. അവയുടെ പെരുമാറ്റവും അങ്ങനെയാണ്. നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിച്ച് വേഗത്തിൽ ചികിത്സിക്കേണ്ട അണുബാധകൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യും. ഈ പൂച്ച വളരെ ഭംഗിയുള്ളതും മൃദുവായതുമായി കാണപ്പെടുന്നു എന്നതാണ് വസ്തുത. എന്നാൽ പൂച്ചകൾ വളർന്നു കഴിഞ്ഞാൽ അവർ മറ്റു വളർത്തുമൃഗങ്ങൾക്കോ കുടുംബാംഗങ്ങൾക്കോ അപകടം ഉണ്ടാക്കിയേക്കാം. ഇതൊരു ചീറ്റപ്പുലിയല്ല. 20 മുതൽ 40 പൗണ്ട് വരെ ഭാരമുള്ളതും പുള്ളികളുള്ള ശരീരവും കാരണം പലരും ഇതിനെ ചീറ്റയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. പ്രകോപിക്കപ്പെടുമ്പോൾ സെർവോ തികച്ചും അപകടകരമാണ്. അവ ആക്രമിച്ചാൽ 50% ജീവികളും മരിക്കാൻ സാധ്യതയുണ്ട്. ഇവ വേട്ടയാടുമ്പോൾ ഭയാനകമായ ശബ്ദമുണ്ടാക്കുന്നു. ഇതെല്ലാം കാരണം പല സ്ഥലങ്ങളിലും അവയെ നിരോധിച്ചിരിക്കുന്നു. ഇവയ്ക്ക് ഒന്നിൽ കൂടുതൽ യജമാനനെ ഇഷ്ടമല്ല. ഇവയിൽ ചിലത് മൃഗശാലയിൽ പോലും കാണപ്പെടുമെന്നത് നിങ്ങൾക്കറിയാമോ? ഇവ കളിക്കുമ്പോൾ പോലും പല്ലുകളും നഖങ്ങളും ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് വലിയ സാധനങ്ങൾ തട്ടിയെടുക്കാനും ഫർണിച്ചറുകൾക്ക് പോറലേൽപ്പിക്കാനും കീറാനും സാധിക്കും. വളരെ ഉയരത്തിൽ ചാടാനും വസ്തുക്കളെ തകർക്കാനും കഴിയും. കുട്ടികളുടെ കൂടെ കളിക്കാൻ വിട്ടാൽ അപകടകരമാണ്. ഖരാക്കൽ. ഖരാക്കൽ പൂച്ചകൾ പ്രത്യേകിച്ച് ചെറിയ നായ്ക്കളോ മറ്റു പൂച്ചകളോ ഉള്ള ആളുകൾക്ക് അപകടകരമാണ്. പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് കാര്യമായി അപകടം വരുത്താൻ ഇവർ പ്രാപ്തരാണ്. ചിലപ്പോൾ മുതിർന്നവരെയും. ഈ പൂച്ചകൾ ആഫ്രിക്കയിലെ ആത്യന്തിക വേട്ടക്കാരിൽ ഒന്നാണ്. ഈ പൂച്ചകൾക്ക് മൂർച്ചയുള്ള പല്ലുകളുണ്ട്. അവയ്ക്ക് ഇരയെ കടിച്ചു കീറാനും കൊല്ലാനും സാധിക്കും. അതിൻ്റെ പിൻവലിക്കാവുന്ന നഖങ്ങൾ ഉപയോഗിച്ച് എതിരാളിയുടെ മാംസത്തിൽ പറ്റിപ്പിടിച്ച് പരിക്കേൽപ്പിക്കും. നിശബ്ദമായി മുകളിൽ നിന്ന് ഇരയുടെ മുകളിലേക്ക് കുതിക്കാൻ ഈ പൂച്ചകൾക്ക് കഴിയും. ഈ പൂച്ചകൾക്ക് 13 അടി ഉയരത്തിൽ വായുവിലേക്ക് ചാടാൻ സാധിക്കും. മണിക്കൂറിൽ 50 മൈൽ വേഗതയിൽ സഞ്ചരിക്കാനും കഴിയും.
പൂച്ചയുടെ ഭക്ഷണത്തിനു വേണ്ടി സാധാരണയായി എലി, പക്ഷികൾ, മുയലുകൾ എന്നിവയെ ആക്രമിക്കുന്നു. പക്ഷേ മറ്റു ജീവികളെയും ആക്രമിക്കാം. പിങ്ക് കാറ്റ്. ഇതിനെ കണ്ടിട്ട് പൂച്ചയാണെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ പൂച്ച തന്നെയാണ്. മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായി എപ്പോഴും കളിക്കാൻ ഇഷ്ടമുള്ള ഒരു തരം പൂച്ചയാണ് സ്വിങ്സ്. അസാമാന്യ ബുദ്ധിയുള്ളവരാണ് സ്വിങ്സ്. പക്ഷേ എപ്പോൾ വേണമെങ്കിലും അവയുടെ സ്വഭാവമാണ്. ആക്രമണാത്മക പെരുമാറ്റം ഒഴിവാക്കാൻ നിരന്തരമായ വിനോദം ആവശ്യമാണ്. രോമമില്ലാത്തതിനാൽ സ്വിങ്സ് ഇനത്തിന് വളരെയധികം ശ്രദ്ധയും ആവശ്യമാണ്. അവയുടെ ശരീരം എപ്പോഴും ചൂടാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ചൂട് ലഭിക്കാതെ വരുമ്പോൾ അവർ ആക്രമണാസക്തരായി പ്രവർത്തിക്കും. സ്വിങ്സ് പൂച്ചകൾ അവരുടെ ഉടമസ്ഥരോട് വളരെ വിശ്വസ്തരാണ്. പക്ഷേ അവർക്കൊരു സ്വഭാവമുണ്ട്, വിനാശകരമായ പെരുമാറ്റം ഒഴിവാക്കാൻ അവർക്ക് ധാരാളം മാനസികവും ശാരീരികവുമായ ഉത്തേജനം ആവശ്യമാണ്. ബോബ്കാറ്റ് മറ്റു പൂച്ചകളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ മാനിനെ കൊല്ലാൻ ഇതിന് സാധിക്കും. സ്വാഭാവികമായും അപ്പോൾ ഒരു മനുഷ്യന്റെ കാര്യം പറയേണ്ടതില്ല. ഒരു ഇടത്തരം നായയുടെ വലിപ്പവും ഭാരവും ഇതിനുണ്ട്. ഈ പൂച്ചകൾ പ്രകോപിതരാകുമ്പോൾ തിരിച്ചു മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളും ഉപയോഗിച്ച് സ്വയം പ്രതിരോധിക്കാൻ മടിക്കില്ല. ഈ പൂച്ചയെ വളർത്താൻ പോലും പെർമിറ്റ് ആവശ്യമാണ്. പൂർണ്ണ വളർച്ചയുള്ള ഒരു ബോബ്കാറ്റിന് 1 ഇഞ്ച് നീളമുള്ള നഖങ്ങളും 1 ഇഞ്ച് നീളമുള്ള പല്ലുകളുമുണ്ട്. ഒറ്റപ്പെട്ടു ജീവിക്കുന്ന അവ ഒരേ ലിംഗത്തിലുള്ള മറ്റു പൂച്ചകളുമായി അപൂർവമായി പ്രദേശം പങ്കിടുന്നു. വളർത്തുപൂച്ചയേക്കാൾ ഇരട്ടി വലുപ്പവും മൗണ്ടൻ ലയണിനേക്കാൾ ചെറുതുമാണ് ഈ പൂച്ചകൾ. വനപ്രദേശമാണ് ഇവ ഇഷ്ടപ്പെടുന്നത്. ഓസിലോട്ട്. ഒരു തരം കാട്ടുപൂച്ചയാണ് ഓസിലോട്ട്. പക്ഷേ ലോകമെമ്പാടുമുള്ള നിരവധി വീടുകളിൽ ഈ പൂച്ച കാണുന്നുണ്ട്. ഇത് വന്യമായി പെരുമാറുന്നത് കൊണ്ട് വളർത്താൻ പ്രയാസമാണ്. കാരണം നമ്മുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇത് പ്രവർത്തിക്കില്ല. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഈ അപകടകാരികളായ പൂച്ചകൾ എല്ലായ്പ്പോഴും വേട്ടയാടാനും അവരുടെ പ്രദേശങ്ങൾ തിരിച്ചറിയാനും മൂത്രവും മലവും കൊണ്ട് അടയാളപ്പെടുത്താനും ശ്രമിക്കാറുണ്ട്. കൂടാതെ ഒസേലോട്ടുകൾ ഭിത്തികളിൽ നഖം വച്ച് പോറലുണ്ടാക്കുക, ഫർണിച്ചറുകൾ നശിപ്പിക്കുക, കാണുന്നതെല്ലാം ചവയ്ക്കുക എന്നിങ്ങനെ പലതും ചെയ്യാറുണ്ട്. ചില ഭീമൻ നായ ഇനങ്ങളെ പോലെ വലുതല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലെ സാധാരണ പൂച്ചയേക്കാൾ വളരെ അപകടകരമാണവ. ഈജിപ്ഷ്യൻ മാവോസ്. ഈജിപ്ഷ്യൻ മാവോസ് ലോകത്തിലെ ഏറ്റവും മനോഹരവും പഴക്കമുള്ളതുമായ വളർത്തു പൂച്ചകളിൽ ഒന്നാണ്. പുരാതന ഈജിപ്തിൽ നിന്നാണ് അവയുടെ ഉത്ഭവമെന്ന് പറയപ്പെടുന്നു. ഈ പൂച്ച പ്രത്യേകിച്ച് ആക്രമണകാരിയല്ല. എന്നാൽ വീട്ടുകാരുമായി ഇണങ്ങുകയും പക്ഷേ അത് അപരിചിതരെ വെറുക്കുകയും ചെയ്യുന്നു. ഒരു ഈജിപ്ഷ്യൻ മാവോ പൂച്ചയുടെ കളിപ്പാട്ടത്തിലോ അതിൻ്റെ ഭക്ഷണ പാത്രത്തിലോ പോലും തൊടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ തിരിച്ച് ആക്രമിക്കും. ശാരീരികമായി ശക്തരും പേശീബലമുള്ളതും മെലിഞ്ഞതുമായ ഈ ഇനം ഉച്ചത്തിലുള്ള ശബ്ദങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ആരെങ്കിലും അവയുടെ സമാധാനം തടസ്സപ്പെടുത്തിയാൽ അവ പ്രകോപിതരാകും. നിങ്ങൾ എപ്പോഴെങ്കിലും വ്യത്യസ്തമായ ഇനം പൂച്ചകളെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അഭിപ്രായം നിങ്ങൾക്ക് കമൻസായി ഞങ്ങളെ അറിയിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോകൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക.